കന്യാസ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. രണ്ട് ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ലൈംഗിക ശേഷി പരിശോധന നടത്തിയ ശേഷം ബിഷപ്പിനെ പോലീസ് ക്ലബിലേക്ക് മാറ്റി. ചൊവ്വാഴ്ച ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കാനും ബിഷപ്പിന്റെ അഭിഭാഷകരുടെ തീരുമാനം. അതേസമയം ഫ്രാങ്കോ മുളയ്ക്കൽ ആത്മീയതയുടെ മറവിൽ ലൈംഗിക ചൂഷണം നടത്തിയെന്ന കേസ് ഡയറിയിൽ പരാമർശമുണ്ടായിരുന്നു. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ബലാത്സംഗം നടത്തി. ഫ്രാങ്കോ ബിഷപ്പായ ശേഷം സഭാവസ്ത്രം ഉപേക്ഷിച്ചത് 18 കന്യാസ്ത്രീകളാണ്. കന്യാസ്ത്രീ മഠത്തിൽ ബിഷപ്പ് താമസിച്ചതിന് പിന്നിൽ ദുരുദ്ദേശമെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ IPC 376 CA വകുപ്പ് പ്രകാരം ഒരു കുറ്റം കൂടി പോലീസ് ചുമത്തിയിട്ടുണ്ട്. കേസ് ഡയറിയുടെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MS അനീഷ് കുമാറിലേക്ക് തിരിച്ചെത്താം. കോട്ടയം പോലീസ് ക്ലബിൽ നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ബിഷപ്പിനെ ക്ലബിൽ എത്തിച്ചിട്ടുണ്ടോ വിവരങ്ങൾ? ക്ലബിൽ എത്തിച്ചു. ഏതാനും സെക്കൻഡുകൾക്ക് മുന്നിലാണ് ഫ്രാങ്കോ മുളയ്ക്കലിനെ പോലീസ് ക്ലബിൽ എത്തിച്ചിരിക്കുന്നത്. പോലീസ് ക്ലബിനുള്ളിലേക്ക് ഫ്രാങ്കോ മുളയ്ക്കലിനെ കടത്തിയിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന വലിയ സുരക്ഷാ സന്നാഹങ്ങൾ അതേപോലെ തുടരുകയായിരുന്നു. പാലയിലും പാല കോടതിയിൽ പോയ ശേഷം ഏറ്റുമാനൂർ വഴി ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയാണ് ലൈംഗിക ശേഷി പരിശോധന നടത്തിയത്. അതിനുശേഷമാണ് പോലീസ് ക്ലബിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി ചോദ്യം ചെയ്യലിൻ്റെ മണിക്കൂറുകളായിരിക്കും. പക്ഷേ ഇന്ന് തെളിവെടുപ്പിന് കുറവിലങ്ങാട് കൊണ്ടുപോകുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ, അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ള മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും ഇതിനകം തന്നെ പോലീസ് ക്ലബിനുള്ളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരുപക്ഷേ ഇന്ന് തന്നെ തെളിവെടുപ്പിന് കൊണ്ടുപോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ ഇത് പൂർണ്ണമായും രഹസ്യമാക്കി വച്ചിരിക്കുകയാണ്. കാരണം കുറവിലങ്ങാട് വലിയ ജനക്കൂട്ടമോ മറ്റോ ഉണ്ടായാൽ അത് പോലീസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ പോലീസ് ക്ലബ് എപ്പോഴാണ് പോകുക എന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെയും കൃത്യമായൊരു വിവരം നൽകിയിട്ടില്ല. എന്തായാലും ഇന്നോ നാളെയോ കുറവിലങ്ങാട് മഠത്തിലെത്തി തെളിവെടുപ്പ് നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും. കാരണം മറ്റന്നാൾ ഉച്ചയ്ക്ക് 2:30 വരെയുള്ളൂ കസ്റ്റഡിയിൽ ഉള്ള സമയം. അതിനുശേഷം അതിനു മുൻപ് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നാളെ പകലോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ രാത്രിയിൽ അവിടേക്ക് കന്യാസ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് പോലീസ് തെളിവെടുപ്പിനായി എത്തിക്കുമോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ്. ശ്രീജിത്ത് തുടരാമോ? അനീഷ് കൂടി ചേരുന്നുണ്ട്. അനീഷ്, നടപടികളെല്ലാം, കോടതി നടപടികൾ പൂർത്തിയായി. വീണ്ടും മെഡിക്കൽ കോളേജിൽ ലൈംഗിക ശേഷി പരിശോധന നടത്തി. ഇന്ന് ഇനി മറ്റ് തെളിവെടുപ്പുകളിലേക്ക് പോലീസ് കടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അനീഷ, പരിശോധനയെല്ലാം പൂർത്തിയായിരിക്കുന്നു. ലൈംഗിക ശേഷി പരിശോധന മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി. ഇപ്പോൾ പോലീസ് ക്ലബിലേക്ക് ബിഷപ്പിനെ എത്തിച്ചിരിക്കുന്നു. ഇന്നിനി തെളിവെടുപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, ഇല്ലെങ്കിൽ ചോദ്യം ചെയ്യലായി തുടർന്ന് പോകാനാണോ സാധ്യത? ധന്യ, പോലീസിൻ്റെ കയ്യിലുള്ള സമയം വളരെ പരിമിതമാണ്. 48 മണിക്കൂർ കസ്റ്റഡിയിൽ വയ്ക്കുന്നതിനാണ് കോടതി പോലീസിനെ അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ഏതാനും മണിക്കൂറുകൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. കോടതിയിൽ നിന്നും നേരിട്ട് പോലീസ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് പോയത്. അവിടെ ലൈംഗിക ശേഷി പരിശോധന നടപടികൾ പൂർത്തിയായി. അതിനുശേഷമാണ് ഇപ്പോൾ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനുമായി പോലീസ് കോട്ടയം പോലീസ് ക്ലബ്ബിൽ എത്തിയിരിക്കുന്നത്. പ്രധാനമായും കുറവിലങ്ങാട് അടക്കമുള്ള ഇടങ്ങളിലെ തെളിവെടുപ്പാണ് പോലീസിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയായി നിൽക്കുന്നത്. ഇന്നിനി ഒരുപക്ഷെ തെളിവെടുപ്പിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം കന്യാസ്ത്രീ മഠത്തിൽ വനിതകൾ മാത്രം താമസിക്കുന്ന ഒരിടമാണ്. ആ സ്ഥലത്തേക്ക് ഒരു അസമയത്ത്, പ്രത്യേകിച്ചും രാത്രി സമയത്ത് തെളിവെടുപ്പിന് ചെല്ലാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഒപ്പം നാട്ടുകാരടക്കമുള്ളവർ ഇന്ന് ഈ വാഹന വ്യൂഹവുമായി കോടതിയിലും ആശുപത്രിയിലുമൊക്കെ പോകുന്നത് അറിഞ്ഞിരിക്കുന്നു. നിരവധി ആളുകളാണ് പലയിടങ്ങളിലും തടിച്ചുകൂടിയത്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഒരുപക്ഷെ ഇന്നിനി തെളിവെടുപ്പ് നടത്തിയാൽ കുറവിലങ്ങാട് മഠത്തിൻ്റെ പരിസരത്ത് എത്തും എന്ന ഒരു കണക്കൂട്ടൽ പോലീസിനുണ്ട്. അതുകൊണ്ട് നാളെ രാവിലെയോടുകൂടി പുലർച്ചെ തന്നെ തെളിവെടുപ്പ് നടക്കുന്നതിനുള്ള ഒരു ക്രമീകരണമാവും ഒരുപക്ഷെ ഉണ്ടാവുക. 9 മണിക്ക് മുമ്പായി തെളിവെടുപ്പ് ഉണ്ടാകുമെന്ന സൂചനകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്നത്. എന്തായാലും വളരെ പരിമിതമായ സമയം മാത്രമാണ് ഇനി അന്വേഷണ സംഘത്തിൻ്റെ കൈവശം ഇപ്പോൾ കസ്റ്റഡി ലഭിച്ച ശേഷമുള്ളൂ. അതിനിടയിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ആവശ്യമായ വൈദ്യ സഹായം
ബിഷപ്പിന് നൽകണമെന്ന കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകളിൽ അത്തരത്തിലെന്തെങ്കിലും നീക്കം ഫ്രാങ്കോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ഒരു പക്ഷേ ആശുപത്രിയിലേക്ക് പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇന്നലെ കൊച്ചിയിൽ നിന്നും കോട്ടയത്തേക്ക് കൊണ്ടുവരുന്നതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെടുന്നു എന്നറിഞ്ഞതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. രാത്രിയിൽ വിവിധ പരിശോധനകൾ നടത്തിയെങ്കിലും കാര്യമായ തകരാറുകൾ ഇല്ലെന്ന് കണ്ടെത്തി. എന്നാൽ രാവിലെ വീണ്ടും നെഞ്ചുവേദന അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്നും വീണ്ടും പരിശോധന നടത്തിയെങ്കിലും വിദഗ്ധ ഡോക്ടർമാർ പരിശോധന നടത്തിയെങ്കിലും കാര്യമായ തകരാറുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ എന്തെങ്കിലും മറ്റ് നീക്കങ്ങൾ ബിഷപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്ന ഒരു സംശയവും പോലീസിനുണ്ട്. കോടതി പ്രത്യേകിച്ചും ആവശ്യമായ വൈദ്യസഹായം നൽകണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ വളരെ കുറച്ച് സമയം മാത്രമാണ് പോലീസിൻ്റെ ഇപ്പോൾ അവശേഷിക്കുന്നത്. അതിനുള്ളിൽ പരമാവധി തെളിവെടുപ്പും നടപടികൾ പൂർത്തിയാക്കുന്നതിനാണ് പോലീസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ രാത്രി ഈ വൈകുന്നേരം ഇനി മറ്റ് തെളിവെടുപ്പുകൾ കാണില്ല എന്നാണ് നമുക്ക് ഈ പോലീസ് ക്ലബ്ബിലെ നിലവിലെ സാഹചര്യത്തിൽ നിന്നും മനസ്സിലാവുന്നത്. ശരി അനീഷ, കോടതി പറഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ വൈദ്യസഹായം എപ്പോഴും ഉണ്ടാകണം എന്ന രീതിയിൽ. ഇന്നലെ നമുക്കറിയാം, അനീഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഏറ്റുമാരൂരിൽ നിന്ന് കോട്ടയത്തേക്ക് വരുന്ന വഴിയിലെല്ലാം ഉണ്ടായിരുന്ന ആളുകളുടെ കൂകലും ബഹളവും കാരണമായിരുന്നു അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഇല്ലെങ്കിൽ നെഞ്ചുവേദന കാരണം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നത്. ആ രീതിയിൽ ഇനി നാളെ തെളിവെടുപ്പിന് സ്വാഭാവികമാണ്, കുറവിലങ്ങാട് എത്തുന്നതിന് മുൻപും അവിടെ എത്തുമ്പോഴും വലിയൊരു പ്രതിഷേധം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനെ കൺട്രോൾ ചെയ്യാൻ പോലീസ് എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? തീർച്ചയായും തന്നെ വലിയൊരു ജനക്കൂട്ടം കുറവിലങ്ങാട് തെളിവെടുപ്പിന് എത്തുമ്പോൾ ഉണ്ടാകുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. കാരണം ഈ സംഭവങ്ങളുടെ എല്ലാം മൂല കേന്ദ്രം, പ്രധാന സ്ഥലം ഇതാണ്, പ്രധാന പീഡനം നടന്ന സ്ഥലം അതാണ്. ഒപ്പം നമുക്കറിയാം, കൊച്ചിയിൽ സമരത്തിൽ ഉണ്ടായിരുന്ന കന്യാസ്ത്രീകൾ ഉള്ള അവർ താമസിക്കുന്ന സ്ഥലം കുറവിലങ്ങാടാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തേക്ക് നിരവധി നാട്ടുകാർ എത്തും എന്ന ഒരു വിവരങ്ങൾ തന്നെയാണ് പോലീസിന് ഉള്ളത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഫ്രാങ്കോയുടെ സുരക്ഷ വളരെ കർശനമായി നടപ്പിലാക്കുന്നു. പോലീസ് സേനാംഗങ്ങൾക്കൊപ്പം റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സിലെ അംഗങ്ങൾ, പ്രത്യേക യൂണിഫോം ഒക്കെ ഇട്ട റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന് സമാനമായ സേനാംഗങ്ങൾ ഇപ്പോൾ സുരക്ഷാ നടപടികൾക്ക് ഓരോ സ്ഥലത്തും വാഹനങ്ങളിൽ ഈ വാഹന വ്യൂഹത്തെ അകമ്പടി സേവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ സ്ഥിതിഗതികളും സസൂക്ഷ്മം പോലീസ് വിലയിരുത്തി വരുന്നു. കാരണം പാലാ കോടതിയിൽ ചെന്നപ്പോൾ വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയപ്പോൾ വലിയൊരു ജനക്കൂട്ടമുണ്ടായിരുന്നു. എല്ലായിടത്തും കൂക്കുവിളികളോടുകൂടിയാണ് ഫ്രാങ്കോയെ നാട്ടുകാർ വരവേൽക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ സംഭവം നടന്ന സ്ഥലം കൂടിയാണ് കുറവിലങ്ങാട്. അതുകൊണ്ട് കുറവിലങ്ങാട് എത്തുമ്പോൾ വളരെ വലിയ ശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾ വേണം എന്ന് നേരത്തെ തന്നെ പോലീസ് കണക്കാക്കിയിട്ടുണ്ട്. എന്തായാലും ക്രൗൺ പ്ലാസയിൽ നിന്നും, ക്രൗൺ പ്ലാസ എന്ന ആഡംബര ഹോട്ടലിൽ നിന്നും ചോദ്യം ചെയ്യലിന് വേണ്ടി പുറപ്പെട്ട ഫ്രാങ്കോ മുളയ്ക്കൽ ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICU കിടന്നിരുന്നത്. സുഖമായി ഇന്നലെ ഉറങ്ങി പുലർച്ചെ എഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് ആശുപത്രി ജീവനക്കാർ പറയുന്നു. ഇന്നെന്തായാലും നിലവിലെ അവസ്ഥയിൽ കോട്ടയത്തെ പോലീസ് ക്ലബ്ബിലാവും ബിഷപ്പ് ഫ്രാങ്കോയുടെ അന്ത്യയുറക്കം. ഈ പോലീസ് ക്ലബ്ബിന് വളരെ അടുത്താണ് കോട്ടയത്തെ ജയിലുള്ളത്. എന്തായാലും ഇന്നും ജയിലിനകത്തേക്ക്, തുറങ്കിനകത്തേക്ക് ഫ്രാങ്കോ ഇന്നും പോയില്ല. ഇന്നും ചോദ്യം ചെയ്യൽ നടക്കും. ഒരു പക്ഷേ രാത്രിയിൽ ഉറങ്ങാൻ സമ്മതിക്കാതെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം പോലീസിൻ്റെ വളരെ സൗമ്യമായ ഒരു മുഖമാണ് കഴിഞ്ഞ ദിനങ്ങളിൽ ഒരു പക്ഷേ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൻ കണ്ടിരിക്കുക. വസ്തുതകളിൽ ഊന്നിയുള്ള ലഘുവായ ചോദ്യം ചെയ്യലുകൾ, ബിഷപ്പിന് പറയാനുള്ള കാര്യങ്ങൾ പരമാവധി കേൾക്കുന്ന ഒരു തരത്തിലേക്കൊക്കെ പോലീസ് നീങ്ങിയിരിക്കാം. എന്നാൽ ഇന്ന് മുതലാവും ഒരു പക്ഷേ പോലീസിൻ്റെ യഥാർത്ഥ മുഖം. ചോദ്യം ചെയ്യലിൻ്റെ തിക്തമായ ഘട്ടങ്ങളിലൂടെയുള്ള കടന്നുപോക്കൊക്കെ മിക്കവാറും ഇന്ന് മുതലാവാൻ സാധ്യതയുണ്ട്. ഇന്നലെ രാത്രി തന്നെ പോലീസ് ഫ്രാങ്കോയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് ഒരുങ്ങിയിരുന്നതാണ്. എന്നാൽ അസുഖമാണ്, ആശുപത്രി വാസം എന്നിവയെ കൊണ്ട് ഇന്നലെ അത് നടന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പൂർണ്ണമായും വലിയ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാവാൻ തന്നെയുള്ള സാധ്യത ഉണ്ട്. ധന്യം. ശരി അനീഷ, തുടരാമോ? ശ്യാമിലേക്ക് പോയതിന് ശേഷം തിരിച്ചെത്താം. ശ്യാം, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കേസ് ഡയറിയിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനമായി പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, 18 ആളുകൾ ഇദ്ദേഹം ബിഷപ്പായ ശേഷം സഭാവസ്ത്രം ഉപേക്ഷിച്ചു എന്നുൾപ്പെടെയുള്ള വളരെ വലിയ വാർത്തകളാണ് നമുക്ക് കേസ് ഡയറിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ നൽകാമോ? അതീവ ഗുരുതര കുറ്റകൃത്യത്തിന്റെ മറ്റൊരു മുഖമാണ് കേസ് ഡയറിയിലൂടെ അന്വേഷണ സംഘം കോടതിയിൽ വെളിപ്പെടുത്തിയത്. അതായത്, ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ഒരു കുറ്റം കൂടി പോലീസ് ചുമത്തിയിരിക്കുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം 376 CA വകുപ്പുകാരമാണ് അന്വേഷണ സംഘം പുതിയ കുറ്റം ചുമത്തിയത്. ഇത് ബലാത്സംഗത്തിന്റെ നിർവചനത്തിൽ വരുന്ന മറ്റൊരു കുറ്റമാണ്. ഇതുവരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ബലാത്സംഗം അനുസരിച്ചുള്ള രണ്ട് കുറ്റങ്ങളുണ്ടായിരുന്നു. 376(2)(K)ഉം 376(2)(N) വകുപ്പുകളും ഇതിന് പിന്നാലെയാണ് ഒരു വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നത്.
അറസ്റ്റ് ചെയ്തത്. IPC 376 CA ഫ്രാങ്കോ മുളയ്ക്കൽ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ബലാത്സംഗം നടത്തിയെന്നാണ് ഈ കുറ്റത്തിലൂടെ അല്ലെങ്കിൽ ഇതിന്റെ നിർവചിക്കുക വകുപ്പിന്റെ നിർവചനത്തിലൂടെ പോലീസ് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. കേസ് ഡയറിയിൽ പറയുന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം, ഫ്രാങ്കോ മുളയ്ക്കൽ ബിഷപ്പായതിനു ശേഷം 18 കന്യാസ്ത്രീകൾ സഭാ വസ്ത്രം ഉപയോഗിക്കേണ്ടി വന്നു എന്നാണ്. മാത്രമല്ല ബിഷപ്പിനൊപ്പം ഒരു ദിവസം എന്ന പേരിൽ പ്രത്യേക പ്രാർത്ഥനാ രീതി ഫ്രാങ്കോ മുളയ്ക്കൽ ഇവരുടെ സഭയിൽ കന്യാസ്ത്രീ മഠങ്ങളിൽ നടപ്പാക്കി. ഇതിനുശേഷം ഇതിൽ രാത്രി 9 മണി മുതൽ രാത്രി 10 മണി വരെ 1 മണിക്കൂർ കന്യാസ്ത്രീകളുടെ സ്വകാര്യ സംഘടനകൾ കേൾക്കാനാണ് ഫ്രാങ്കോ മുളയ്ക്കൽ തീരുമാനിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി കുറുവിലങ്ങാട് മഠത്തിൽ വെച്ച് ഇവിടെ 3 കന്യാസ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രാദേശികമായ ഒറ്റപ്പെട്ട ഒരിടത്ത് കഴിയുന്ന കുറുവിലങ്ങാട് മഠത്തിൽ കന്യാസ്ത്രീ മഠത്തിൽ കന്യാസ്ത്രീ മഠം ഫ്രാങ്കോ മുളയ്ക്കൽ തെരഞ്ഞെടുത്തത് ദുരുദ്ദേശപരമായാണ്. ഇതിന് ഇത്തരം ഒരു പ്രാർത്ഥനാ സമയത്ത് അല്ലെങ്കിൽ സ്വകാര്യ സംഘടനകൾ കേൾക്കാൻ തീരുമാനിച്ച സമയത്ത് ഫ്രാങ്കോ മുളയ്ക്കൽ ഓരോരുത്തരെയായി പ്രത്യേകമായാണ് കണ്ടത്. അവരുടെ സ്വകാര്യ സംഘടനകൾ തിരിച്ചറിഞ്ഞ ശേഷം അത്തരമൊരു സാധ്യത കൂടി ഉപയോഗിച്ചാണ് ഫ്രാങ്കോ മുളയ്ക്കൽ ഈ ഇത്തരമൊരു ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്നതിനായി തുടങ്ങിയത്. ഫ്രാങ്കോ ആത്മീയതയുടെ മറവിൽ ലൈംഗിക ചൂഷണം ഫ്രാങ്കോ മുളയ്ക്കൽ നടത്തിയെന്നുമാണ് കേസ് രേഖയിൽ പറയുന്നത്. കന്യാസ്ത്രീ മഠത്തിൽ ബിഷപ്പ് താമസിച്ചത് ഇക്കാരണങ്ങളാൽ കൊണ്ട് തന്നെ ഇക്കാരണങ്ങളാലെല്ലാം ദുരുദ്ദേശപരമാണ് എന്നും പോലീസ് പറയുന്നു. IPC 376 വകുപ്പ് വരെ ഉള്ള സാഹചര്യത്തിൽ ചൊവ്വാഴ്ച ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പോകുന്നതിൽ കാര്യമുണ്ടോ? അതായത് അഭിഭാഷകരുടെ ഭാഷയിൽ പറഞ്ഞാൽ തള്ളി വാങ്ങുക, അതായത് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഇന്ന് ജാമ്യം ലഭിക്കില്ല എന്ന കാര്യം ഉറപ്പായിരുന്നു. ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അഭിഭാഷകർക്ക് ഉറപ്പായിരുന്നു. സാധാരണ ഒരു ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കാൻ ജാമ്യാപേക്ഷ നൽകി അതിന്മേൽ തീരുമാനമെടുക്കാൻ പോലീസിന്റെ നിലപാടറിയണം. പോലീസിന്റെ നിലപാടറിഞ്ഞ ശേഷം അതിന്മേൽ വാദം കേൾക്കണം. അതിനായി പോലീസിന്റെ നിലപാടറിയാൻ തന്നെ ദിവസങ്ങളെടുക്കും. അതിനുശേഷം വാദം കേൾക്കാൻ മറ്റൊരു ദിവസം, ഉത്തരവിറങ്ങാൻ മറ്റൊരു ദിവസം, ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും സമയമെടുക്കും. ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് മാത്രമല്ല ഏതൊരു കോടതിയിലും അതിന്റെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കാനും തീരുമാനമെടുക്കാനും. എന്നാൽ ഇന്ന് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടത് ഈ ജാമ്യാപേക്ഷ തള്ളും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അത്തരമൊരു ഉത്തരവായാലും മതി, ഇത് തള്ളി തന്നാലും മതി, അതായത് ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള ഉത്തരവായാലും മതി, ഞങ്ങൾ കുഴപ്പമില്ല, പക്ഷേ ഉത്തരവ് ഇന്ന് തന്നെ വേണം എന്ന കാര്യമാണ് ആവശ്യപ്പെട്ടത്. അതായത് ഈ ജാമ്യാപേക്ഷയുടെ കാലയളവ് ആ പരിധി കൂടി നീണ്ടുപോകുന്ന ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയാണ് അഭിഭാഷകർ അത്തരമൊരു നിലപാട് സ്വീകരിച്ചതും കോടതിയിൽ നിലപാട് സ്വീകരിച്ചതും. ഇതിനുശേഷം ചൊവ്വാഴ്ചയോടുകൂടിയാവും, അതായത് തിങ്കളാഴ്ച കസ്റ്റഡി കാലാവധി 2.5 അവസാനിക്കും, അതിനുശേഷം ചൊവ്വാഴ്ചയോടുകൂടിയാവും ഫ്രാങ്കോ മുളയ്ക്കലിന്റെ തിങ്കളാഴ്ച കസ്റ്റഡി കാലാവധി അവസാനിക്കും, ചൊവ്വാഴ്ചയോടുകൂടിയാവും ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ വരിക. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു, അത് ഇതിപ്പോൾ നിലവില്ല. അതുകൊണ്ട് തന്നെ പുതിയ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി അതിന്റെ തീരുമാനം തള്ളിയതിനെതിരെ ആ തീരുമാനത്തെ ചോദ്യം ചെയ്താണ് ജാമ്യാപേക്ഷ നൽകുന്നത്. അതെ ശ്യാം, വളരെ നന്ദി. ശ്രീജിത്തിലേക്ക് പോയി. ശ്രീജിത്ത്, ഇപ്പോൾ പോലീസ് ക്ലബിൽ നിന്ന്, കോട്ടയം പോലീസ് ക്ലബിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? ബിഷപ്പിനെ ഇനി പുറത്തേക്ക് ഇറക്കാൻ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് തെളിവെടുപ്പ് ഇന്ന് നടക്കില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തെങ്കിലും കാരണത്തിന് ഇനി പുറത്തേക്ക് ഇറക്കാൻ സാധ്യതയുണ്ടോ? ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ? ഇക്കാര്യത്തിൽ പോലീസ് നൽകുന്ന വിവരം, ഈ അന്വേഷണ ഉദ്യോഗസ്ഥരായുള്ള ചില ഉദ്യോഗസ്ഥർ തന്നെ നൽകുന്ന വിവരം, അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ നൽകുന്ന വിവരം, ഇന്ന് തെളിവെടുപ്പിന് കുറവിലങ്ങാട്ടേക്ക് കൊണ്ടുപോകില്ല എന്നതാണ്. പക്ഷേ ഇത് എത്രത്തോളം വിശ്വസിക്കാനാകും എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം പോലീസിനെ സംബന്ധിച്ച് അത്രയും രഹസ്യം, സാധാരണ തെളിവെടുപ്പുകൾ അത്രയും രഹസ്യമായി നടത്തുന്നതാണ്, മറ്റൊന്നും കൊണ്ടല്ല. പ്രത്യേകിച്ച് ഈ പ്രതികൾ എത്തുമ്പോഴുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റും ഒരുക്കേണ്ടതുണ്ട്. കുറവിലങ്ങാട് മഠം കന്യാസ്ത്രീകൾ മാത്രമുള്ള ഒരു മഠം കൂടിയാണ്. അവിടെ പൊതുജനങ്ങൾ വന്ന്, അല്ലെങ്കിൽ ആളുകൾ വാർത്തകളും മറ്റും വന്ന് കണ്ട് അവിടെ തിക്കി തിരക്കുന്നത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും, അവരുടെ സ്വൈര ജീവിതത്തെ കൂടി ബാധിക്കുന്നതാണ്. ഇതെല്ലാം പോലീസ് പരിഗണിക്കുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മാധ്യമങ്ങൾ അറിയാതെ ഏതെങ്കിലും സമയത്ത് അവിടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും ഇവിടെ എത്തിയത് മാത്രമേ ഉള്ളൂ.
ചോദ്യം ചെയ്യലും മറ്റുമൊന്നും ആരംഭിച്ചിട്ടില്ല എന്നതാണ്. അതെ, ശ്രീത്തെ നാളെ കുറവിലങ്ങാട്ട് മഠത്തിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയാണെങ്കിൽ മഠത്തിൽ ഇപ്പോൾ ഉള്ള കന്യാസ്ത്രീകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും വാർത്തകൾ ലഭ്യമാണോ? അങ്ങനെ ഒരു വാർത്ത ഇവിടെ ലഭ്യമല്ല ധന്യ. എന്തായാലും അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യത ഒരുപക്ഷെ തള്ളിക്കളയാനാകില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവിടെ ഏതാണ്ട് ഒരു വിജനമായ പ്രദേശത്ത് ഒറ്റപ്പെട്ട ഒരു മഠമാണ് ഈ കന്യാസ്ത്രീ മഠം. ഏതാണ്ട് അര കിലോമീറ്ററോളം ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ മാത്രം എത്താൻ പറ്റുന്ന ഒരു മഠമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്വസ്ഥമായ ഒരു പ്രദേശം, ഒരു മഠം എന്ന് തന്നെ നമുക്കതിൻ്റെ പരിസരം വെച്ച് പറയാൻ സാധിക്കും. എന്തായാലും അവിടെ മാറ്റേണ്ട സാഹചര്യങ്ങൾ സാധാരണയായി ഉണ്ടാകാറില്ല. പോലീസിൻ്റെ ഇത് നിലവിൽ തന്നെ അവിടെ ക്രമീകരണങ്ങളും മറ്റ് ഔട്ട്പോസ്റ്റും മറ്റും ഉള്ളതുമാണ്. കന്യാസ്ത്രീകൾ ഇരിക്കുന്ന മുറികളിലേക്കും മറ്റും കയറാതെ തന്നെ മറ്റ് ബിഷപ്പ് നേരത്തെ താമസ മുറിയിൽ ഈ പീഡനം നടന്ന മുറിയിൽ എത്തുക എന്നത് മാത്രമാണ് ഉദ്ദേശം. അതിന് മറ്റു വഴികളുമുണ്ട്. അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകളെ അവിടെ മാറ്റുമോ എന്നത് ഇനിയും സ്ഥിരീകരിക്കേണ്ട കാര്യമാണ്. കന്യാസ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഫ്രാങ്കോ മുളയ്ക്കലിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. രണ്ട് ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി. കോട്ടയം മെഡിക്കൽ കോളേജിലെ ലൈംഗികശേഷി പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ കോട്ടയം പോലീസ് ക്ലബിൽ ഫ്രാങ്കോ മുളയ്ക്കലിനെ എത്തിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് പോലീസ് ക്ലബിൽ നിന്ന് അനീഷും ശ്രീജിത്തും. നിയമവശങ്ങളാണ് ശ്യാം ദേവരാജും നൽകിയത്. ആര് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണമെന്നും എന്നാൽ അതിന്റെ പേരിൽ സഭയെയും പൌരോഹിത്യത്തെയും അവഹേളിക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അതിന് കൂട്ടുനിൽക്കില്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. കന്യാസ്ത്രീകളെ സമരരംഗത്തേക്ക് തള്ളിവിട്ടതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. ആര് കുറ്റം ചെയ്താലും അവർക്ക് നിയമപരമായ നടപടി അവർക്കെതിരായിട്ട് ഉണ്ടാകണം, അതിനൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ അതിന്റെ പേരിൽ സഭയെയും പൗരോഹിത്യത്തെയും ഒക്കെ അവഹേളിക്കുന്ന ഒരു നടപടിക്ക് ഞങ്ങൾ കൂട്ടു നിൽക്കില്ല. ഞങ്ങൾക്ക് അത് കൂട്ടു നിൽക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് നിയമം അതിൻ്റെതായ വഴിക്ക് പോട്ടെ എന്നാണ് എനിക്ക് പറയാം. അല്ല, അതെല്ലാം പിന്നെ പരിശോധിക്കണം. ഞാൻ പറഞ്ഞു, ഇത്രയും ഇവരെല്ലാം ഈ സമരരംഗത്തേക്ക് തള്ളിവിട്ടതിൻ്റെ ഉത്തരവാദി സർക്കാരാണ്. 75 ദിവസം ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യം എന്തായിരുന്നു? അപ്പം സമരരംഗത്തേക്ക് ഇവരെല്ലാം തള്ളിവിട്ടതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിന് ഒരിക്കലും മറച്ചു വെക്കാൻ കഴിയില്ല. ബിഷപ്പിന്റെ അറസ്റ്റോടെ കന്യാസ്ത്രീകളുടെ സമരത്തെയും ന്യായീകരിച്ചു നേതാക്കൾ. സമരത്തിനെതിരെയായിരുന്നില്ല CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയെന്ന് CPM നേതാക്കൾ വിശദീകരിക്കുന്നു. അറസ്റ്റിന്റെ പേരിൽ സഭയെ അപമാനിക്കാനുള്ള ശ്രമങ്ങൾ അനുവദിക്കില്ലെന്ന് നിയുക്ത KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു. ബിഷപ്പിന്റെ അറസ്റ്റിനെ ന്യായീകരിക്കുമ്പോഴും അതിന്റെ പേരിൽ ക്രൈസ്തവ സഭയെ പിണക്കാതിരിക്കാനുള്ള ശ്രമത്തിലാണ് ഭരണപക്ഷം. കോടിയേരി ബാലകൃഷ്ണന്റെ സമരവിരുദ്ധ പരാമർശത്തെ ന്യായീകരിക്കാനും ശ്രമമുണ്ട്. കന്യാസ്ത്രീകളുടെ സമരം പൊതുസമൂഹത്തിന് മുന്നിൽ അഭിപ്രായ രൂപീകരണത്തിന് സഹായിച്ചെന്ന CPM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി കോടിയേരി വിമർശിച്ചത് സമരത്തിൽ നുഴഞ്ഞുകയറിയവരെയായിരുന്നെന്നും ബേബി വിശദീകരിക്കുന്നു. പാർട്ടി സെക്രട്ടറി സമരത്തെ തള്ളിപ്പറയുകയല്ല ചെയ്തത്, കന്യാസ്ത്രീകൾ നടത്തിയ സമരത്തെ മറ്റു വിധത്തിൽ ദുരുപയോഗപ്പെടുത്താൻ ചില ശക്തികൾ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. കോടിയേരിയുടെ പ്രസ്താവനയിൽ തെറ്റില്ലെന്ന് EP ജയരാജൻ. അദ്ദേഹം കാര്യങ്ങൾ പറയുന്നതിൽ വസ്തുതകൾ ഉണ്ടാകും എന്ന കാര്യം നാം എല്ലാം മനസ്സിലാക്കുക. അദ്ദേഹം ഒരു പ്രയോഗങ്ങളും വെറുതെ പറയാറില്ല. എന്നാൽ അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കി, സമരം ചെയ്യുന്ന കന്യാസ്ത്രീകളോടൊപ്പമാണ് ഞങ്ങൾ. അറസ്റ്റിനെയും പോലീസ് നടപടിക്രമങ്ങളെയും നിയമമന്ത്രി AK ബാലനും ന്യായീകരിക്കുന്നു. ലൂപ്പ് ഹോൾ ഉണ്ടാക്കി ഒരു ചാർജ് ഷീറ്റ് കൊടുക്കലല്ല ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ പൊതു സമീപനം. പ്രതിയെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിപ്പിക്കുന്നതിന് ഒരു ലൂപ്പ് ഹോളുമില്ലാത്ത ചാർജ് ഷീറ്റ്. സമരത്തെ ഹൈജാക്ക് ചെയ്തവരെയാണ് കോടിയേരി വിമർശിച്ചതെന്ന് മന്ത്രി KT ജലീൽ. ബിഷപ്പിനെതിരെയുള്ള ആരോപണങ്ങളുടെ പേരിൽ സഭയെ വിമർശിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് KPCCയുടെ നിയുക്ത പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. പക്ഷേ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ 2000 വർഷത്തെ പഴക്കമുള്ള ക്രൈസ്തവ സഭയെ അധിക്ഷേപിക്കാൻ ശ്രമം ഏത് ഭാഗത്തുണ്ടായാലും അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 തിരുവനന്തപുരം. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അറസ്റ്റിൽ സന്തോഷമെന്ന് കന്യാസ്ത്രീയുടെ കുടുംബം. അന്വേഷണ ഉദ്യോഗസ്ഥർ നീതിപൂർവ്വം പ്രവർത്തിച്ചു, അതിന്റെ ഫലമാണ് അറസ്റ്റ്. സഭ നീതി നിഷേധിച്ചതിനാലാണ് തെരുവിലിറങ്ങേണ്ടി വന്നതെന്നും കന്യാസ്ത്രീയുടെ സഹോദരി പറഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട്, അറസ്റ്റ് നടന്നതിലും സന്തോഷമുണ്ട്. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഉന്നത ഉദ്യോഗസ്ഥരും അവരുടെ ഒറ്റ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് നമുക്ക് നീതി ലഭിച്ചത്.
ഇനിയും അങ്ങോട്ട് ഒത്തിരി കടമ്പകൾ കടന്ന് നമുക്ക് എത്താനുണ്ട്. അതിനുവേണ്ടി എല്ലാ ജനങ്ങളുടെ പിന്തുണയും നമുക്ക് വേണം. മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ബലാത്സംഗ കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കോട്ടയം പോലീസ് ക്ലബിൽ എത്തിച്ചത്. നെഞ്ചുവേദനയെന്ന് രാവിലെയും ഫ്രാങ്കോ ആവർത്തിച്ചെങ്കിലും വിദഗ്ധ പരിശോധനയിൽ ബിഷപ്പ് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം തൃപ്പുണിത്തുറയിൽ നിന്നും കോട്ടയത്തേക്ക് എത്തിക്കുന്നതിനിടയിലാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ടതായി ഫ്രാങ്കോ മുളയ്ക്കൽ പോലീസിനെ അറിയിച്ചത്. പത്തേകാലോടെ മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ഫ്രാങ്കോയുടെ രക്തസമ്മർദ്ദം ഉയർന്ന നിലയിലായി. ECG പരിശോധനയിലും നേരിയ വ്യതിയാനം കണ്ടെത്തി. തുടർന്ന് 6 മണിക്കൂർ നിരീക്ഷണത്തിന് നിർദ്ദേശം. ഹൃദയാഘാത സാധ്യതാ പരിശോധനയിലും പ്രശ്നങ്ങളൊന്നും കണ്ടെത്താനായില്ല. തീവ്രപരിചരണ വിഭാഗത്തിൽ സുഖമായി ഉറങ്ങിയ ഫ്രാങ്കോ പുലർച്ചെ നെഞ്ചുവേദനയെന്ന് വീണ്ടും ആവർത്തിച്ചു. കാർഡിയോളജി വിഭാഗം മേധാവിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാർ പരിശോധനാ ഫലങ്ങൾ വിലയിരുത്തി. ബിഷപ്പ് പൂർണ്ണ ആരോഗ്യവാനെന്ന് പോലീസിനെ അറിയിച്ചു. ഒടുവിൽ നാട്ടുകാരുടെ കൂവിവിളികൾക്കിടയിലൂടെ പുറത്തേക്ക്. കോട്ടയം പോലീസ് ക്ലബ്ബ് പരിസരത്തും പ്രതിയെ കാണാൻ നിരവധി പേരാണ് തടിച്ചുകൂടിയത്. News 18 കോട്ടയം. വാർത്തകളിലേക്ക്. തന്റെ ഉടമസ്ഥതയിലുള്ള പാർക്ക് തുറക്കുന്ന കാര്യം ഇനി കോടതി തീരുമാനിക്കട്ടെ എന്ന് PV അൻവർ MLA. ജീവിക്കുന്നത് പാർക്കിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടല്ല. പാർക്കിനുള്ളിൽ ഉരുൾ പൊട്ടിയിട്ടില്ല, മണ്ണിടിച്ചിൽ മാത്രമാണ് ഉണ്ടായത്. ഉരുൾപൊട്ടലുണ്ടായോ എന്ന് പരിശോധിക്കാൻ സെസ് സംഘം വരട്ടെ. കലക്ടർ അല്ല ഇക്കാര്യം പരിശോധിക്കേണ്ടത്. വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് അന്തിമമല്ലെന്നും അൻവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇവിടുത്തെ നിയമവ്യവസ്ഥയിലും ഇവിടുത്തെ കോടതികളിലും സുപ്രീം കോടതികളെയും നല്ല വിശ്വാസമുള്ള വ്യക്തിയാണ്. നമ്മൾ സ്വാധീനം ചെലുത്തിയാണ് ഇത് വാങ്ങിയത് എന്നുള്ള ചിത്രം കൂടെ കോടതി പരിശോധിക്കട്ടെ. ഒരൊറ്റ ഉരുൾപൊട്ടൽ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 8 എണ്ണം പൊട്ടിയിരുന്നവരെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്, ഒരു ഉരുൾപൊട്ടൽ അവിടെ ഉണ്ടായിട്ടുണ്ട്, ആ സമയത്ത് റിപ്പോർട്ട് ഇപ്പതാ കലക്ടർക്ക് കണ്ടെത്താൻ കഴിയില്ല, പൊട്ടിയെങ്കിലല്ലേ കലക്ടർ കാണാൻ. വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, എങ്ങനെയാണ് അൻവർ തന്റെ പാർക്കിനെ ന്യായീകരിക്കുന്നത്? ധന്യ, PV അൻവർ MLA ഇപ്പൊ അല്പസമയം മുമ്പ് നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കോഴിക്കോട് ജില്ലാ കലക്ടറുടെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളുടെയും റിപ്പോർട്ടുകളെല്ലാം തള്ളിക്കൊണ്ട് ഇവിടെ ഉരുൾ പൊട്ടിയിട്ടില്ലെന്നും മണ്ണിടിച്ചിൽ മാത്രമാണ് തന്റെ പാർക്കിനകത്ത് ഉണ്ടായിരിക്കുന്നതെന്നും ഉള്ള രീതിയിലുള്ള വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഇതിന്റെ June 14 ആദ്യ മഴ ശക്തമായിരുന്ന സമയത്ത് ആദ്യം ഈ പാർക്കിനകത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഇത് June 16 നമ്മൾ ഇതിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ അധികൃതർ കൃത്യമായി പരിശോധന നടത്തുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും കലക്ടറുടെ റിപ്പോർട്ടോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടോ അന്തിമമല്ലെന്നും ടെസ്റ്റാണ് ഇത് പരിശോധന നടത്തേണ്ടതും പാർക്ക് അതുവരെ താൻ തുറക്കില്ലെന്നും ഇനി കോടതി ഉത്തരവുണ്ടാകുന്നവരെ പാർക്ക് തുറക്കണം. ശരിയാ തന്നെയാണ്, കോടതി തീരുമാനിക്കട്ടെ പാർക്ക് തുറക്കുന്ന കാര്യം എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. വിനേഷ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.